അതിവിദ്വേഷ രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് മലയാളത്തിൻ്റെ മഹാൻ നടൻ മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രവും വിവാദമാകുന്നു. ജാതി രാഷ്ട്രീയം പറഞ്ഞ് മമ്മൂട്ടിയെ നായകനാക്കി നവാഗത സംവിധായിക രത്തിന 2022 ഒരുക്കിയ പുഴു എന്ന ചിത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും വിഭാരിനുമായ കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ചിത്രത്തിൻ്റെ സംവിധായികയുടെ ഹസ്ബൻഡ് ഒരു ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖമാണ് വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രം ഒരു പ്രത്യേക സമുദായത്തിനെതിരാണെന്നാണ് ഈ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ചുള്ള വിവാദം കത്തിപ്പടർന്നത്. ഒപ്പം നടനെതിരായ സൈബർ ആക്രമണവും തുടങ്ങി. ഇടയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം മമ്മൂട്ടിക്ക് പിന്തുണയുമായി എത്തിയത്. വി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ "ആ പരിപ്പ് ഇവിടെ വേവയില്ല, മലയാളത്തിൻ്റെ മമ്മൂട്ടി അഭിമാനം" എന്ന ഫേസ്ബുക്ക് എന്ന് കുറിച്ചത്. മമ്മൂട്ടിക്ക് പിന്നാലെ റവന്യൂ മന്ത്രി കെ എ രാജനും മമ്മൂട്ടിക്ക് പിന്തുണയുമായി എത്തി. സംഘപരിവാർ കേന്ദ്രങ്ങളാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലെന്നാണ് കെ എ രാജൻ അഭിപ്രായപ്പെടുന്നത്. മമ്മൂട്ടിയെ സമുദായം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ കണ്ടെത്തൽ. മന്ത്രിക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KC വേണുഗോപാലും മമ്മൂട്ടിയെ പിന്തുണച്ച് രംഗത്തെത്തി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം ആക്രമണങ്ങളെ കേരളം ചെറുക്കുമെന്നാണ് വേണുഗോപാൽ അഭിപ്രായപ്പെട്ടത്. ആഗോള സിനിമാ വ്യവസായത്തിലെ പുതിയ ട്രെൻഡായ DNFT ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ മാർച്ചിൽ നടന്ന ചടങ്ങിലാണ് ഡിജിറ്റൽ ലോകത്തെ ഈ നേട്ടം പ്രകാശനം ചെയ്തത്. റിലീസിന് ചിത്രം തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് മാറ്റി സോണി ലൈവിൽ ഡയറക്റ്റ് ടു സ്ട്രീമിംഗ് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഇത് സോണി ലൈവിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഒരു പുതിയ വിവാദം കൂടി സിനിമാ മേഖലയിൽ തലപൊക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ പിന്തുണച്ച് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് സിനിമ കേരളം കരുതുന്നത്.